പുരുഷന്മാരെപ്പോലെ പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന നിരവധി സ്ത്രീകളെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതാ ഇപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. സ്ത്രീ സ്ത്രീയെ തന്നെ ലൈംഗികമായി ഉപയോഗിക്കുന്നു. സംഭവത്തിൽ നിരവധി പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. സംഭവം നടന്നത് മറ്റൊരിടത്തുമല്ല, നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെയാണ്. തൃശ്ശൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ യുവതിയിൽ നിന്നും ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. കേസിലെ പ്രതിയായ 24-കാരി ലൈംഗികമായി ഉപയോഗിച്ചത് നിരവധി പെൺകുട്ടികളെയായിരുന്നു. വരന്തരപ്പള്ളി സ്വദേശി അഭിരാമിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം 2 വർഷം മുമ്പ് അന്തിക്കാട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനിടയാക്കിയതും അഭിരാമി ലൈംഗികമായി ഉപയോഗിച്ചതിലുള്ള മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പോക്സോ വകുപ്പ് പ്രകാരമാണ് അഭിരാമിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളെ ഇവർ ചൂഷണം ചെയ്തിട്ടുള്ളതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ചയാണ് തൃശൂരിൽ തിരുവമ്പാടിക്ക് സമീപത്തെ വീട്ടിൽ കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അസ്വാഭാവിക മരണത്തിന് ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ സൗഹൃദങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് അന്വേഷണം അഭിരാമിയിലെത്തുന്നത്. ഫോണിൽ നിന്ന് പെൺകുട്ടിയുമൊത്തുള്ള ചിത്രങ്ങളും ലഭിച്ചു. മരിച്ച കുട്ടിക്ക് മറ്റൊരു ആൺകുട്ടിയുമായുള്ള സൗഹൃദം വിലക്കിയതിലെ മാനസിക സമ്മർദ്ദമാണ് മരിക്കാനിടയായതെന്നാണ് കണ്ടെത്തൽ. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളെയാണ് ഇവർ ഇത്തരത്തിൽ വലവീശി പിടിച്ചിരുന്നത്. ഈസ്റ്റ് CI ലാൽകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. വലവീശി പിടിക്കുന്ന പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നതിനൊപ്പം മയക്കുമരുന്നും നൽകിയിരുന്നതായി പോലീസ് ചോദ്യം ചെയ്യലിൽ അഭിരാമി സമ്മതിച്ചിട്ടുണ്ട്. ലൈംഗിക ചിത്രങ്ങൾ കാണിച്ചാണ് ആദ്യം കെണിയിൽ വീഴ്ത്തുന്നത്. തുടർന്ന് തന്റെ കുരുക്കിൽ നിന്ന് പോകാതിരിക്കാൻ തന്ത്രങ്ങൾ മെനയും. പുറത്തു ചാടാൻ ഒരുങ്ങുന്നവരെ മാനസികമായി പീഡിപ്പിക്കും. നിവർത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യുകയാണ് ഇരുവരും ചെയ്തതെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ തൃശൂർ ജില്ലയിൽ മാത്രം ഇത്തരം സംഭവങ്ങളിൽ 23 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. പലവിധ കാരണങ്ങളാണ് മരണത്തിന് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ലൈംഗിക ചൂഷണവും പ്രതിപാദിച്ചിരുന്നു. ഇത്തരം കേസുകളിൽ അഭിരാമിക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. അതേസമയം സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് CI ലാൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.